ചേലക്കര നിയോജകമണ്ഡലം സമഗ്ര വിദ്യാഭ്യാസ പദ്ധതി സ്പീക്കിന്റെ ഭാഗമായി സെപ്റ്റംബർ 5 മണ്ഡലത്തിലെ വിരമിച്ച അധ്യാപകർക്ക് ആദരവ് സംഘടിപ്പിക്കുന്നു. ചേലക്കര ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിൽ വെച്ച് സംഘടിപ്പിക്കുന്ന പരിപാടി മന്ത്രി കെ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യുമെന്നും സംഘാടക സമിതി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ചേലക്കര നിയോജകമണ്ഡലത്തിൽ താമസിക്കുന്ന പൊതുവിദ്യാഭ്യാസ ഉന്നത വിദ്യാഭ്യാസ സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിൽ നിന്നും വിരമിച്ച അധ്യാപകരെയാണ് ആദരിക്കുന്നത്. വിദ്യാഭ്യാസ മേഖലയിലെ പ്രവർത്തനങ്ങളുടെ തുടർച്ചയായാണ് വിരമിച്ച അധ്യാപകർക്കുള്ള ആദരവ് നടത്തുന്നത്. അധ്യാപക ദിനമായ സെപ്റ്റംബർ 5 രാവിലെ 10 മണിക്ക് ചേലക്കര ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിൽ വെച്ച് നടത്തുന്ന പരിപാടി സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ പിന്നോക്കക്ഷേമ ദേവസ്വം പാർലമെന്ററികാര്യ വകുപ്പ് മന്ത്രി കെ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. കേരള കലാമണ്ഡലം കൽപ്പിത സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ എം വി നാരായണൻ മുഖ്യപ്രഭാഷണം നടത്തും. പ്രശസ്ത സിനിമാ താരം ജയരാജ് വാര്യർ മുഖ്യാതിഥിയായി പങ്കെടുക്കും. സംഗമത്തിലെത്തുന്ന അധ്യാപകർക്കായി മെഡിക്കൽ സജ്ജീകരണങ്ങളും ഒരുക്കിയതായും പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റും സംഘാടക സമിതി രക്ഷാധികാരിയുമായ കെ എം അഷ്റഫ്, കൺവീനർ എം എൻ നീലകണ്ഠൻ മാസ്റ്റർ, വൈസ് ചെയർമാൻ ഡോക്ടർ സതീഷ് പരമേശ്വരൻ, സംഘാടക സമിതി അംഗം ഡോക്ടർ ആർ ഇ ശിവപ്രസാദ് എന്നിവർ ചേലക്കരയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. നിയോജകമണ്ഡലത്തിൽ സമഗ്ര വിദ്യാഭ്യാസ പദ്ധതിയുടെ രണ്ടാം ഘട്ടത്തിൻ്റെ ഭാഗമായിട്ട് സ്പീക്ക് എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോമിന് രൂപം നൽകിയിട്ടുണ്ട്. സോഷ്യൽ പ്ലാറ്റ്ഫോം ഫോർ എഡ്യൂക്കേഷണൽ എംപവർമെൻറ്റ് ഓഫ് ചേലക്കര എന്നതാണ് സോഷ്യൽ പ്രോഗ്രാം ഫോർ എഡ്യൂക്കേഷണൽ എംപവർമെൻറ്റ് ഓഫ് ചേലക്കര എന്നതാണ് സ്പീക്കിൻ്റെ ഒരു പൂർണ്ണ രൂപം. സ്പീക്ക് പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഈ സെപ്റ്റംബർ 5 അധ്യാപക ദിനം നിയോജക മണ്ഡലത്തിൽ വിപുലമായ രീതിയിൽ ഏറ്റെടുക്കണമെന്ന് ആലോചിക്കുന്നത്. നമ്മുടെ നിയോജക മണ്ഡലത്തിനകത്ത് 9 പഞ്ചായത്തുകളിലായിട്ട് കിടക്കുന്ന ആ 9 പഞ്ചായത്തുകളിൽ ഇപ്പോൾ വിരമിച്ച് താമസിച്ചുകൊണ്ടിരിക്കുന്ന മുഴുവൻ അധ്യാപകരെയും ഒരുമിച്ച് കൊണ്ടുവരികയും ഒരു അധ്യാപക സംഗമം എന്ന നിലയിലേക്ക് അതിനെ മാറ്റുകയും ആ മുഴുവൻ അധ്യാപകർക്കും നിയോജക മണ്ഡലത്തിൻ്റെ നാടിൻ്റെ ആദരം അർപ്പിക്കുകയും ചെയ്യുക എന്നതാണ് ഈ പരിപാടി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ചൊക്കുപൊടി എന്ന ഒരു ചെറിയ പേരിലാണ്, ചെറിയ പേരുകൂടി ഈ പരിപാടിയുടെ ഭാഗമായി അതിനെ നൽകിയിട്ടുണ്ട്. സെപ്റ്റംബർ 5 ചേലക്കര ഗവൺമെൻറ് പോളിടെക്നിക്കിലാണ് ഈ പ്രോഗ്രാം സംഘടിപ്പിക്കുന്നത്. ബഹുമാനപ്പെട്ട നമ്മുടെ MLA സംസ്ഥാന മന്ത്രിയുമായിട്ടുള്ള ശ്രീ കെ രാധാകൃഷ്ണൻ അവർക്കാണ് ഈ പരിപാടി ഉദ്ഘാടനം നിർവഹിക്കുക. കലാമണ്ഡലം കൽപ്പിത സർവകലാശാലയുടെ വൈസ് ചാൻസലർ കൂടിയായിട്ടുള്ള ഡോക്ടർ എം വി നാരായണൻ മാഷ് മുഖ്യ പ്രഭാഷണം നടത്തും. പ്രശസ്ത സിനി ആർട്ടിസ്റ്റായിട്ടുള്ള ശ്രീ ജയരാജ് വാര്യർ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. നമ്മുടെ പ്രദേശത്തു നിന്നുള്ള അധ്യാപകനും കാലിക്കറ്റ് സർവകലാശാലയുടെ ഡീനുമായിട്ടുള്ള ഡോക്ടർ ടി വി മധുമാഷ് വിശിഷ്ട സാന്നിധ്യമായി ഈ പരിപാടിയുടെ ഭാഗമാകുന്നുണ്ട്. നമ്മുടെ 9 പഞ്ചായത്തുകളുടെയും പ്രസിഡൻറ്റുമാർ, 2 ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പ്രസിഡൻറ്റുമാർ, 3 ജില്ലാ പഞ്ചായത്ത് അംഗങ്ങൾ, ഇവരുൾപ്പെടുന്ന രക്ഷാധികാരികളായിട്ടുള്ള സമിതിയാണ് ഇതിൻ്റെ സംഘാടന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്. 5 10 മണിക്ക് തുടങ്ങുന്ന പരിപാടി അധ്യാപകരുടെ കൂടിച്ചേരലും അധ്യാപകർക്കുള്ള ആദരവും ഉൾപ്പെടെ ഉച്ചയ്ക്ക് ഭക്ഷണം കൂടി കഴിഞ്ഞ് ഒരു കാലഘട്ടത്തിലെ അധ്യാപകരുടെ ഓർമ്മകൾ കൂടി പങ്കുവയ്ക്കുന്നതോടുകൂടെയാണ് പരിപാടിയുടെ ഒരു പരിസമാപ്തി സംഘാടക സമിതി ആലോചിച്ചിട്ടുള്ളത്. ആ രീതിയിലുള്ള വിപുലമായ ഒരുക്കങ്ങൾ നടന്ന് വരുന്നുണ്ട്. എല്ലാ പഞ്ചായത്തുകളിലും താമസിക്കുന്ന അധ്യാപകരെ നേരിട്ട് ക്ഷണിക്കുന്ന പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ കത്തയച്ച പ്രവർത്തനങ്ങൾ കഴിഞ്ഞു. ചാഡ്രസ്സുകളൊന്നും പൂർണ്ണമല്ലാത്തതുകൊണ്ട് നേരിട്ട് ആരും വിട്ടുപോകരുത് എന്നുള്ള ഒരു ധാരണയിൽ എല്ലാ പ്രദേശങ്ങളിലും പ്രാദേശികമായിട്ടുള്ള ആളുകളെ കൂടി ഉൾപ്പെടുത്തി ജനപ്രതിനിധികളുടെ സഹായത്തോടെ അവരെ കൂടി കണ്ടെത്തി നേരിട്ട് ക്ഷണിക്കുന്ന പ്രവർത്തനങ്ങൾ കൂടി നടക്കുന്നുണ്ട്. അധ്യാപകരെ ഫോണിൽ വിളിച്ച് ബന്ധപ്പെടുന്നുണ്ട്. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഉപയോഗപ്പെടുത്തുന്നുണ്ട്. ഈ സെപ്റ്റംബർ 5 നമ്മൾ സാധാരണഗതിയിൽ സ്കൂളുകൾ കേന്ദ്രീകരിച്ച് നടക്കുന്ന അധ്യാപക ദിനാഘോഷം ഒരു പൊതുവേദിയിലേക്ക് മാറുന്നു എന്നതും
നിയോജക മണ്ഡലത്തിനകത്തുള്ള മുഴുവൻ അധ്യാപകരെയും വിരമിച്ച അധ്യാപകരെയും ഒരു കുടക്കീഴിൽ കൊണ്ടുവരുന്നു എന്നതുമാണ് ഈ പദ്ധതിയുടെ പ്രത്യേകതയായിട്ട് മുന്നിലേക്ക് വയ്ക്കാനുള്ളത്. മറ്റൊന്ന്, അധ്യാപകരൊക്കെ തന്നെ വിവിധ കാലഘട്ടങ്ങളിൽ കണ്ടു പിരിഞ്ഞവരാവും. അപ്പോൾ ഞങ്ങൾ ഇതിൻ്റെ ഭാഗമായി ക്ഷണിക്കുന്നതിന് വേണ്ടി പോയപ്പോൾ ഉണ്ടായ ഒരു അനുഭവം അതാണ്. ഒരുമിച്ച് ജോലി ചെയ്തവരെ കൂടി കാണുന്നതിനും സൗഹൃദം പങ്കുവയ്ക്കുന്നതിനും ഉള്ള ഒരവസരം കൂടിയായിട്ടിത് മാറുന്നുണ്ട്. അധ്യാപകരുടെ നിലവിലുള്ള ഡാറ്റ അനുസരിച്ച് 500 മുകളിൽ അധ്യാപകരുണ്ട്. 500 534 അധ്യാപകരുണ്ട് മണ്ഡലത്തിനകത്ത്. പക്ഷേ അതിൽ മുഴുവൻ അധ്യാപകർക്കും എത്തിച്ചേരാനുള്ള ബുദ്ധിമുട്ടുണ്ട്. പ്രായാധിക്യത്തിൻ്റെ പ്രശ്നങ്ങളുണ്ട്, മറ്റ് ചില അസൗകര്യങ്ങൾ അറിയിച്ചിട്ടുണ്ട്. 400-500 ഇടയിലുള്ള അധ്യാപകരെ പ്രതീക്ഷിക്കുന്നുണ്ട്. അത്ര തന്നെ പൊതുജനങ്ങളെയും ഈ പരിപാടിയുടെ ഭാഗമാക്കാൻ സംഘാടക സമിതി എന്ന നിലയ്ക്കുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. അത് 400-500 എന്നുള്ളത് ഒരു ഫിക്സഡ് ഓഡിയൻസ് അല്ല. അതിൻ്റെ അപ്പുറത്ത് ആളുകൾ ഇപ്പോൾ നമ്മൾക്കൊരു പ്രതികരണം അറിയുന്നത് എല്ലാവരും വന്ന അധ്യാപകരെ കണ്ടുപോവാൻ തയ്യാറായിട്ടുള്ള ഒരു പ്രവർത്തനം നടക്കുന്നുണ്ട്. അത് എത്രമാത്രം വരുമെന്നറിയില്ല, പക്ഷേ എന്നാലും ഒരു വലിയ വിഭാഗം ആളുകളെ പ്രതീക്ഷിക്കുന്നുണ്ട്. അധ്യാപക സമൂഹത്തോട് പൊതുസമൂഹത്തിനുണ്ടാകേണ്ട വലിയ ആദരവും ബഹുമാനവും മറ്റുള്ള പ്രദേശത്തേക്ക് കൂടി മാതൃകാപരമായി വ്യാപിപ്പിക്കത്തക്ക രീതിയിലുള്ള ഏറ്റവും ബൃഹത്തായ ഒരു പരിപാടിയാണ് ചേലക്കര മണ്ഡലത്തിൽ ഈ ആദരവിൻ്റെ ഭാഗമായി സംഘടിപ്പിക്കപ്പെടുന്നത്. സംഘാടക സമിതിയുടെ ഭാരവാഹികൾ സൂചിപ്പിച്ചതുപോലെ വിപുലമായ മുന്നൊരുക്കങ്ങളാണ് സംഘാടക സമിതി രൂപീകരിച്ച് കുറച്ച് ദിവസങ്ങളായി ഇതിൻ്റെ ഭാഗമായി നടന്നു വരുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ 500-ലേറെ വരുന്ന അധ്യാപകരെ കത്തിലൂടെയും നേരിട്ടും ക്ഷണിക്കുക എന്ന് തന്നെ ശ്രമകരമായ ഒരു പ്രവർത്തനമാണ്. ഏറെക്കുറെ അത് പൂർത്തീകരിച്ചിരിക്കുകയാണ്. അതുമാത്രമല്ല, ഒരു ദിവസം നീളുന്ന ചില അധ്യാപകർക്ക് കൂടുതൽ സമയം ചിലവഴിക്കാൻ ചില പ്രയാസങ്ങളുണ്ടെങ്കിലും കഴിയാവുന്ന അധ്യാപകർ ഒരു ദിവസത്തോളം ചിലവഴിക്കാവുന്ന വ്യത്യസ്തങ്ങളായ കൂടിച്ചേരലുകളെ കൂടി മുന്നിൽ കണ്ടുകൊണ്ടാണ് ഈ പരിപാടി സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ഭക്ഷണം ഉൾപ്പെടെ, ഇപ്പോൾ നേരത്തെ പറഞ്ഞു നമ്മുടെ മെഡിക്കൽ ഫെസിലിറ്റി ഉണ്ട്, ഭക്ഷണം ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ ഇതിൻ്റെ ഭാഗമായി സംഘടിപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ അനുഭവങ്ങളിലൂടെ അധ്യാപകർ അവരുടെ അധ്യാപന കാലത്ത് കടന്നു പോകുമ്പോൾ അവിടെ പങ്കെടുത്തിട്ടുള്ള പൊതുസമൂഹത്തിന് അക്കാലത്തെ പാഠ്യവും പാഠ്യേതരവുമായിട്ടുള്ള പ്രവർത്തനങ്ങളെ സംബന്ധിച്ചുള്ള ഒരു അവബോധം കൂടി ഇത് നൽകും എന്നതാണ്. നമ്മുടെ പുതിയ തലമുറയ്ക്ക് വലിയ രീതിയിൽ പുതിയ സംസ്കാരത്തെ ഉൾക്കൊള്ളുമ്പോൾ തന്നെ പഴമയെ ഉൾച്ചേർത്തുകൊണ്ട് പുതിയ കാലത്തേക്ക് സഞ്ചരിക്കാൻ ആവശ്യമായ ഒരു പ്രചോദനമായി ഈ അധ്യാപക കൂട്ടായ്മയും അനുഭവത്തിൻ്റെ പങ്കുവയ്ക്കലും മാറും എന്നാണ് സംഘാടകർ പ്രതീക്ഷിക്കുന്നത്. റൈറ്റ്.